കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. എടി മിടുക്കി, എന്ന് കൃത്യമായിട്ടാണ് ഈ നായ്ക്കുട്ടി നമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. വീട്ടിലെ അച്ഛൻ ചാർട്ട് പേപ്പറിൽ എഴുതി വെച്ച നമ്പർ ഓരോന്ന് കാണിക്കുമ്പോ അത് എത്രയാണെന്ന് കുറച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഈ നായ്ക്കുട്ടി. ഒന്നെന്ന് പറയുമ്പോ ഒരു തവണ കുറയ്ക്കും, രണ്ടെന്ന് പറയുമ്പോ രണ്ട് തവണ കുറയ്ക്കും, അങ്ങനെ അഞ്ചു തവണ കുറയ്ക്കും ഈ നായ്ക്കുട്ടി. അഥവാ അഞ്ചു വരെ എണ്ണാൻ ഇവൾക്ക് അറിയാം. അങ്ങനെ തങ്ങളുടെ വീട്ടിലെ അരുമ നായ്ക്കുട്ടിയായ സ്റ്റെല്ല ഇതുപോലെ നമ്പറൊക്കെ എണ്ണാൻ പഠിച്ച ഈ ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ പ്രിയ രഞ്ജൻ എന്ന സമൂഹ മാധ്യമ ഉപഭോക്താവാണ് പങ്കുവെച്ചത്. ഒന്നോർത്താൽ ഈ നായ്ക്കുട്ടി എന്ത് സ്മാർട്ടാണല്ലേ. അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് രസമായിട്ടാണ് അവര് പഠിച്ചെടുക്കുന്നത്. നായ്ക്കുട്ടി നല്ല കൃത്യമായിട്ട് നമ്പർ ഉണ്ടെന്ന് ഈ ഒരു കാഴ്ച കണ്ടിട്ട് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നായ്ക്കുട്ടിയെ പഠിപ്പിച്ചെടുത്തതെന്ന് ഒത്തിരി പേര് ചോദിച്ചപ്പോ അവരെ സംസാരിക്കാനൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുമ്പോ ഓരോ തവണ അവരത് ശരിയാക്കുമ്പോഴും കുഞ്ഞു കുഞ്ഞു ട്രീറ്റ്സ് ഒക്കെ കൊടുത്താൽ നമ്മുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുകുട്ടികളെ പോലെ അവരും ഹാപ്പി ആവുന്നും അങ്ങനെ അവരതൊക്കെ എളുപ്പം പഠിച്ചെടുക്കുന്നതാണ് ചെല്ലക്കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത്. നല്ല അടിപൊളിയായിട്ട് നമ്പറൊക്കെ എണ്ണിയെടുക്കുന്ന ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിൽ പിന്നെ സ്റ്റെല്ലയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റെല്ലക്കുട്ടി അത് അർഹിക്കുന്നുണ്ട്. അത്ര സ്മാർട്ടായിട്ടല്ലേ അവൾ 1-5 വരെ എണ്ണിയത്. ഇനിയിപ്പോ നമ്മുടെയൊക്കെ വീട്ടിലെ നായ്ക്കുട്ടികൾ എണ്ണാൻ പഠിച്ചാലും ഇല്ലെങ്കിലും അവരുടെ കൂടെ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളൊക്കെ നല്ല രസമുള്ളതായിരിക്കും. അത്ര ജെനുവിൻ ആയിട്ടല്ലേ അവര് നമ്മളെ സ്നേഹിക്കുന്നേ. അത്ര സ്വീറ്റ് അല്ലേ അവര്. എന്നാലും നമ്മുടെ നായ്ക്കുട്ടിയുടെ കൂടെ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്നിന്നോ രണ്ടെന്നോ ഒക്കെ എണ്ണാൻ അവരെ പഠിപ്പിച്ചാൽ അതൊരു രസമായിരിക്കും. കാരണം ഞാൻ വലിയ ഡാൻസർ ഒന്നും ഇല്ല ചേച്ചി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ ചെയ്യണത്. ഈ മണിച്ചെണ്ണ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ടിലും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഡാൻസ് കളിച്ചപ്പോ തന്നെ ആൾക്കാർ ഇങ്ങനെ തുറച്ചു നോക്കണേന്ന്. കാരണം അവിടെ ആരും അങ്ങനെ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. ഒരാളോ അവിടെ വന്ന് വെറുതെ ഡാൻസ് ഉള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ കരുതുന്നത് എന്താണ്, ദൈവം ഇവരൊരു കരപ്പ് പിരിവട്ടനായിരിക്കും, അതായിരിക്കും ഇങ്ങനെ കാണിക്കണം. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആദ്യം. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു പുള്ളി ആദ്യം കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കണേ. പെട്ടെന്ന് ക്രൗഡിലേക്ക് പോയപ്പോഴായാലും ഞാൻ ചെന്ന് പറഞ്ഞു ഒരു ഡയലോഗ് തന്നെ ഞാൻ പറഞ്ഞുണ്ട്. ഒരു കെ ജി എഫില തന്റെ അത്രയും ബലശാലി ആരല്ലെന്ന് ഞാൻ പറഞ്ഞോട് ചെന്ന് അതിലൂടെ നേരെ ഓടിച്ചാടി കേറി അവിടെ പോയി കളിച്ചു. ആദ്യം ഭയങ്കര ഒരു ഇതായിരുന്നു വീട്ടുകാർക്ക്. കാരണം ഇതിൽ നിന്ന് എന്ത് കിട്ടാന്നുള്ള ഒരിതാണ് അവരാദ്യം സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ. ഇപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഷോക്കിംഗ് പോലത്തെ ഒരു ഇതാണ്. മാരിപ്രാവേ മായപ്രാവേ മാറിൽ ചൂടുണ്ടോ, മാരൻ മുത്തും പൂവാൽ ചുണ്ടിൽ തേനൻ കൂടുണ്ടോ, മാനേമയിലെ പ്രായം വന്നാൽ മാറിപ്പോവില്ലേ, മാടത്തത്തെ നീ എന്നുള്ളിൽ പാടാൻ പോവില്ലേ. ആൾക്കാരിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു എക്സ്പ്രഷൻ വെച്ചാണ് ശരിക്കും ആ വീഡിയോ ഇതായത്. പിന്നെ ഒരു നമ്മ ഒരു വീഡിയോ എടുക്കുമ്പോഴും നമ്മുടെ ആ ഒരു കോൺഫിഡന്റ് ഇല്ലേ, ആ ഒരു കോൺഫിഡന്റ് നമ്മ അവിടെ ഇതായി കഴിഞ്ഞാൽ ആ വീഡിയോന്റെ മുമ്പിൽ നമ്മ ആ വീഡിയോ എടുക്കുമ്പോൾ അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ എന്തോ നല്ല റീച്ച് ആവുന്നു. ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.